ഇതൊന്ന് കത്തിച്ചോ മാഷേ ഇതോടുകൂടി എൻ്റെ എല്ലാ തടസ്സവും മാറ്റി തരണേ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ജോലി കിട്ടണേ जोली अप्लाई अच्छा जोली मरी पगर ए कोलिया आयर तुम इवे तीपिड़ी पेट ए मे अवड़ चंद बालकृष्ण अयो या बालकृष्ण या जोली अप्लाई अच्छा जोली मरीवे अच्छा जोली मरी पगर एयो आदि अवड़ पर अब इवे यानी अवड़ चंद अदिया निला जोलिया शल्यो आरानी आरा वे अरुम इप्रावश्यु जोली ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും ആ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ കഴിഞ്ഞ 6 കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികേറി ഇറങ്ങി നടക്കുന്നു ഇതുവരെ ഒരു വിവരം എന്നെയോ എൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല മര്യാദയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അറിയോ 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവനാണ് ഞാൻ എൻ്റെ ക്ലെയിം നിലനിൽക്കേ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് ആ അപ്പോയിന്റ്മെന്റുകൾക്ക് ഞാൻ സ്റ്റേ മേടിക്കും റൂളും നിയമവും ചട്ടമൊക്കെ എനിക്കും അറിയാം എല്ലാത്തിനും ഞാൻ കോടതി കേറ്റും बालकृष्ण मैं अच्छा पीतांबर आंबर मूद तचनोप मैं शिवशंकर पणिकरवकाश इतवण वेकन्सी आवश्यप फस्ट प्रिफरस अयो अद अयल मुंब मचना सर्टिफिकट नोक अयले अर मणिकूर् मुंब ए अच्छे मरण अद सीनियोरीटी अच्छा मरणो सीनियोरीटी कई तवण वेकन्सी वह इे प्रश्न अच्छ मैं वह पत् मिनट तामसा जोली क्या इन इतनी वरा कुमस अदवण तानू अयो सारे चे सा कुटते शरीको सारिंग संसा ഇത്തവണ എനിക്ക് ജോലി കിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് എനിക്ക് നാട്ടിൽ ഉള്ളത് പറഞ്ഞാ ഇപ്പോ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ദേ ഇതൊക്കെ കണ്ടോ സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരിയായിരുന്നു ഇത്തവണേ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും ഇനി ഇപ്പോ ഇതിനു വേണ്ടി താൻ ചാകുവൊന്നും വേണ്ട ഞാൻ ഈ രേഖകളെല്ലാം കൂടി വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം മതി പിന്നെ തന്റെ ഭാഗ്യം മതി സാർ സാറിനെ വിശ്വസിച്ചാ ഞാൻ ഇപ്പോ ജീവിക്കുന്നത് പോയിക്കോട്ടെ സാർ ശരി सूक्षा
പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം പുലുമാൻ ജനന ഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും പുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിൽ അങ്ങിങ്ങു പകലു തേടുമ്പം പുലുമാൻ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം പുലുമാൻ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുന്നു കൊല്ലുമാൻ എനിക്ക് മത്തയച്ചിട്ട് ഒന്ന് കാണണമായിരുന്നു. താൻ കാര്യം പറയടോ. താമസിക്കാൻ ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ചു ദിവസം? അതിന്റെ സ്ഥിരം വേദിയാ? അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം. ഏ ഉഗ്രൻ സാധനമാണ് കാഴ്ചവങ്ങളാവ്? ക്ലീൻ സാധനമാണ്. അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെ കിടക്ക? ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി.
ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെർപ്പളശ്ശേരിക്കാരൻ എനിക്ക് മത്താച്ചേട്ടാ എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികളൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്താച്ചേട്ടാ കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിച്ചനോ? അതേടാ കുരിച്ചൻ. ആ ഹോട്ടലിൽ എടുത്തുന്ന കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ പണം തികയില്ല. രണ്ടു ദിവസം കുരിയിച്ചാന്റെ കൂടെ ആയിരുന്നു, ഇപ്പോ ഇവിടെ താമസം കയറിയിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്താച്ചേട്ടന് ഒരു സമാധാന കേടും ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നും അല്ലേ? പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത കർത്താവേ, എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം ഇത് ചുമപ്പിക്കില്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ, ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ആ ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ആ ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ ഇതൊരു കോഴി, ഇവിടത്തെ അല്ല അയൽവക്കത്തെ. മുട്ടയിടാൻ ഇവിടെ വരും. അടുക്കള പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കൂർ. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോട്ടെ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന്? ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താൻ എന്താ എന്റെ പിന്നാലെ കണ്ടു നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നു, അങ്ങനെ മറച്ചിരുന്നു. ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും ഏഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. പിശാചാ? ഏത് പിശാച? മത്തായിച്ചേട്ടാ ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായിച്ചേട്ടാ ഇവൻ ആള് തെറ്റിയതാ. മിണ്ടരുത്, ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണ അത് മത്തായിച്ചേട്ടൻ പറയട്ട്. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ള. അതല്ല എന്റെ ശരി. ആ ഇങ്ങോട്ട് പറയാ, നീ ഇവിടുന്ന് ഇറങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ. മത്തായിച്ചേട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ചിങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളുടെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ നീ എന്തായി കാണിക്കുന്നു? ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെന്ന് എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ, നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ അതൊക്കെ പറ്റിയോളൂ. രാമകൃഷ്ണ അല്ല, ബാലകൃഷ്ണൻ. എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, ഇതൊക്കെ എടുത്തകത്തുണ്ട്. സാധ്യമല്ല.
അകത്ത് കൊണ്ടുവരാ പോത്തെ. അവൻ ഇവിടെ താമസിച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവൻ ഇവിടെ താമസിക്കുന്നത് മത്താജ് എന്തായിട്ട് നിർബന്ധം? ആ ഓശാരത്തിനും നല്ലല്ലോ, കാശ് തന്നിട്ടല്ലേ. ഓ, അവന്റെ വാടകയോട് ഞാൻ തന്നെ തീർന്നല്ലോ. രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, ഒരു 10 പൈസ നിന്റെ കൈയോണ്ട് എനിക്ക് തന്നിട്ടാ. പോണിയെ പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവോ? ഞാൻ പോവാ. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശുകാരോട് പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ? രണ്ടു കൊല്ലത്തെ വാടക തികച്ച് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തെ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ, അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞിയും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക്. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് വെപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ. കഞ്ഞി വെക്കാം, പക്ഷേ ചമ്മന്തി അരക്കണം. നിനക്ക് വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം. എടാ വൃത്തി കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാ, നീ എന്തിനോട് പറ നോക്കണേ? പത്തച്ചാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറുമ്പോ ഓടിക്കരുതാ, ഒന്ന് ഇറങ്ങാൻ പറഞ്ഞേ. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരം പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. പത്തച്ചാ, ഒന്ന് കയറി നോക്കേ. ഛേ, പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോയ ചക്ക അവിടുന്ന്. പിന്നെ ഞാൻ മതച്ചേട്ടാ, ഞാൻ പിടിച്ചു. വേ, എണീച്ചു വാ, എണീച്ചു വാ, വന്ന് തടി. ഞാൻ
വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ കുട്ടി ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദീ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാനാ, ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ട കണ്ട. ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലന്നേ, കണ്ടില്ലേ അവന്റെ തങ്ങളോ? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട, ഞാൻ പ്ലാനി പോയി നോക്കിയിട്ട് വരാം. എന്ത് കുട്ടി ആദ്യമായിട്ട് വന്നിട്ട്? ആരാ? മനസ്സിലായില്ല. എന്താ ഇതൊക്കെ? ഹേ, ഇതിവിടെ സ്ഥിരമുള്ളതാ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്ത് ഈ വഴക്കേ? അതല്ല, നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ നിന്ന് എന്തിനാ ബേള ഉണ്ടാക്കുന്നേ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ, പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? ശിവശങ്കർ പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും. അന്ധ്യാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കർ പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയേനെ. എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ്. മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്കാ. പോയി പള്ളി പറഞ്ഞാ മതി. ശിവശങ്കര പണിക്കരേക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എനിക്കാ. ജോലി ആദ്യം കിട്ടരുത് എനിക്ക് തന്നെ. കാണാം ആർക്കാണെന്ന്. കാണാനൊന്നുമില്ല, ഞാൻ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. തെളിവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനാ. എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ, അപ്പഴാണ് നിങ്ങൾ അവകാശം പറഞ്ഞ ഇതിന് ഇടയ്ക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. ലെറ്റർ? അതെ. മനസ്സില്ല? ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതണ്ട. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെ എന്നല്ല എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ചാൽ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും, കണ്ടോ? ഹലോ, ഒന്ന് നിന്നേ, പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു പേര് കാണുമല്ലോ. കാണും, അത് കാണുന്നവരോടൊക്കെ പറയണോ? ദേഷ്യപ്പെടരുത്, മോശപ്പെട്ട പേരാണല്ലേ, പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട. ഞാൻ ശിവശങ്കര പണിക്കരുടെ മകളെന്ന് വിളിച്ചോളാം. ശിവശങ്കര പണിക്കരുടെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം, അതിന് ബാലകൃഷ്ണന് ഒരു ലെറ്റർ വേണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ? സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരമ കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. അവന് ഈ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ, ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവുമില്ല. നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട പിരിഞ്ഞത്? അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, താൻ ധൈര്യമായിട്ട് പോണം. അവനെ കൊണ്ട് ഒപ്പിണിയിപ്പിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ, ഈ ജോലി തനിക്ക് തന്നെ. ധൈര്യമായിട്ട് പോണം, പോണം. ഓ പതുക്കെ തടവടാ എന്റെ അമ്മേ. മതാചേട്ടാ, രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്, ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം, ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ? അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്? വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും, മത്തായിട്ടം പെരുവഴിയിൽ പോവും. സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുമെന്ന്? ഒന്ന് മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാ. മത്തായിച്ചാ, ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവന് അവകാശം സ്ഥാപിക്കും. മത്തായിച്ചാ, ഞാൻ വാടക വന്ന് താമസിക്കുന്നത്, ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ന് വേണം ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചാ, ഞാൻ ഒപ്പിട്ട് തരാം, എത്ര പേപ്പർ വേണമെങ്കിലും. എന്നാ നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് വന്നേക്ക്, അപ്പൊ പ്രശ്നം തന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ. ഗോപാലകൃഷ്ണൻ, നിന്നെ ഉപ്പിടും.
അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം. അയ്യോ, ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ഒപ്പിടാ ഒപ്പിടാ, ദാ ഇവിടെ. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുന്ന പുലുമാൻ. സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു, നീ ആണോ പാടിയത്? ഇതളവ് ഇതളവ്, ഒപ്പിടാ ഒപ്പിടാ ചക്ക. ഹലോ, ഉർമിസമ്മ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ, എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ, നിന്റെ ചെമ്മീൻ. ഏതടായി നാറി? ആര്? ഉർമിസ്തമ്പാൻ. ആ, നിനക്കറിയോ? ആ, എന്താ പിന്നെ ഉർമീസ് തമ്പ സാറില്ലേ? സാറ് കിടപ്പാണല്ല. അയ്യോ, കിടപ്പായോ? എന്താ അസുഖം? എന്താ അസുഖം? ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറ്. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയെന്ന് കാണണം. വളരെ സീരിയസ് ആ. സീരിയസ് ആണല്ലേ? എന്നാ അതേഗിരി. അല്ല സാറേ, ആര് അതെന്നാ പറഞ്ഞത്? ആരും ചത്തിലിടും, തന്നു വിളിച്ചാ മതി. ചത്തിട്ടില്ലല്ലേ, സീരിയസ് ആണ്. ആർക്കാ സീരിയസ്? സീരിയസോ ആർക്ക്? എന്താടോ ഇത്? നിങ്ങളല്ലേ പറഞ്ഞ സീരിയസ് ആണെന്ന്. ഏയ്, സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രിക്കന്നെ വന്നത്. ഫോൺ ചെയ്തപ്പോഴോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്കെന്താ ഭ്രാന്തുണ്ടോ? എന്നാൽ ഇയാളായിരിക്കും. കേൾക്കാത്ത പറഞ്ഞാലല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം. സാർ ഇനി ഒപ്പിടുകയെ വേണ്ടു. ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. താൻ പേപ്പർ കൊണ്ടിട്ടില്ല. ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ഉർവശി ദിനേഷ്, മത്തായി ചേട്ടനുണ്ടോ അവിടെ? ആര്? മത്തായി, മത്തായി. എടാ മത്തായി, എന്താ സാറേ? നിനക്കാ ഫോൺ? എനിക്കോ? ഹലോ ഹലോ, മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ പറയത്ത്? കാട്ടുകുതിര? സൂര്യസോമന്റെ കാട്ടുകുതിര. ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത്? ഒരു സ്കൂട്ടർ പോരെ. സ്കൂട്ടറോ? പുതിയതായിരിക്കും അല്ലേ? ഓട്ടോ ഉള്ളതാണോ? പിന്നെ നല്ല ഓട്ടോ അല്ലേ? എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ചയാണല്ല. ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ്. അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് സാറിനോട് ചോദിക്കണം. എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ? എന്തിനാ? ഹലോ, എന്തിനാണ്? ഒരു കളി തരാമായിരുന്നു സാറേ. ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോടോ. ഇടിമറിയേ, അതാരായിരിക്കും? ഏത്? ഫോണി വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു. ഈ വക വൃത്തിയും പറഞ്ഞു എല്ലാം തരരുത്. ഇന്നെങ്കിലും എന്റെ ജോലി ശരിയാകണേ. സാർ ലഡു, സാർ ലഡു. ബാങ്കിലെ മനുഷ്യർ നോക്കിയിട്ട് വേണം കേട്ടോ. ആ, അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറിയിരിക്കുന്നത്?
ആ പെണ്ണെന്തിന് അവിടെ കയറി ഇരിക്കുന്നെന്ന്? ഹേ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എടോ, ആ പെണ്ണെന്തിന് അവിടെ കയറി ഇരിക്കുന്നെന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു ആ ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട്? എടോ, ആരോട് ചോദിച്ചിട്ട്? നിങ്ങളാ എന്ത് കാണിച്ചു? ലഡു എന്തോ തന്നെ ലഡു. റാണി സാർ ജോയിൻ ചെയ്തതിന് ലഡു ഒന്ന് പോടോ. നീ അപ്പൊ മധുരം കൊടുത്ത് ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല ഒരുത്തനെ. താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്കും? ചോദിച്ചോളാം. ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ഓ, ചോദിപ്പിച്ചോളാം. മൂന്ന് ദിവസം കാണിക്കാനാണ് സാർ ഈ കസ്റ്റഡി കയറിയിരിക്കുന്നത്? എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിന് കൊടുക്കാൻ സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ, പിന്നെ ചെയ്തതൊക്കെ എന്താ? ഏ, വ്യക്തമായി സീനിയോറിറ്റി ഉള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടേ സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്റർ? എന്ത് ലെറ്റർ? ഇവിടുത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പ് ഇതിലെങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്. അവനവൻ കുരുക്കുള്ള കുരുക്ക് കഴിച്ചെടുക്കുമ്പം തുലുമാൻ. അയ്യോ, ആരാ പാടുന്നത്? പാടുന്നത് ഒപ്പടാ. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രം എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞോ? ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. തെളിയിക്കും. ഞാൻ തരില്ല. അത് ഇങ്ങോട്ട് തരണാണ് നിനക്ക് നല്ല. ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ. എന്നാ തെളിവ്? ഒറ്റടി മഹാഭാവി തെളിയിക്കുന്നല്ലേ പറഞ്ഞ. തെളിയിക്കേ. എന്നാ തെളിവ്? ജോസഫ്, ഇങ്ങോട്ട് ഓടിവാടിവാ. മര്യാദിക്കാണോ പേപ്പർ മേടിക്ക്? അവനോട് കടലാസ് മേടിക്കേ. അവന്റെ വായി നാളെ തോണ്ടി പുറത്തിരിക്കണാ. തുപ്പടാ തുപ്പാൻ തുപ്പാണല്ലോ പറഞ്ഞു എന്നോട്. ദൈവമേ തൊലച്ചോ. സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാൻ മതി, സാധനം കൈ കിട്ടും. പോണാണെന്ന് മിസ്റ്റർ ബാലകൃഷ്ണൻ. ഒന്നും പറയണ്ട, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. പറയണൊന്നും ഒന്നും പറയണ്ട, നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്കതാ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം. അതിനു മുമ്പ് എനിക്ക് വേറെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. എന്താ പ്രശ്നം? മാതാചേട്ടാ, എന്റെ ചോറിന് അവൻ പാല വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചില്ല വെള്ള പേപ്പർ ഒപ്പിട്ട് വന്ന്. എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തത്. ഇവൻ ഈ തെണ്ടി അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? മാതാചേട്ടാ മാറാ. ഞാൻ പറയട്ടെ മാതാചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ. ഞാൻ ജയിലിൽ പോകുന്ന് മേടിച്ചിട്ടല്ല. ഒരു ദിവസം എനിക്ക് ജോലിക്കാരനായിരിക്കുന്ന ഒറ്റ ആഗ്രഹമുണ്ടാ. അല്ലെങ്കിൽ ഇവനെ കാണിച്ചു തരാടാ, കാണിച്ചു തരാ. ഞാൻ ഒരു ഒറ്റ ഇടിയാ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നില വിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിന്നിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാ.
അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടുതന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാന? അതിപ്പോ ആരോടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവൻ ആ കടലാസ് മെഴുകിക്കളഞ്ഞില്ലേ, അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. സാറെന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് അതിനെപ്പറ്റി വിവരം ഇല്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത്. നാലഞ്ച് വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത്. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീയ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണാണ് നല്ലത്. ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂർത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട, നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നോള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. അപ്പോ രണ്ടുപേരുടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ. ബാലകൃഷ്ണൻ ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈകോർത്ത് പിടിച്ചൊരു പ്രേമകാലം പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ് ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ, ദേ തോൾ തീറിയും ചെവി അടിക്കരുത്. അവസാനമായി ഞാൻ സാറിനടുത്ത് പറയാം, മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും. മൂന്നേ മൂന്ന് ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കോ. അയ്യേ, സാറിന് നാണമില്ലേ സാർ ഒരു വക ഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട്. ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശെത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശെത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാ നിന്നെ ഒന്ന് പറയട്ടെ, എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാന്ന്. ഇനി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ. ഇല്ല, സത്യോട്ടനെ ആളെ വിളിച്ചുകൂട്ടും. ആളുകളെ വിളിച്ചുകൂട്ടാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഇത് എന്തൊരു ശല്യമാണെന്ന് പറ പെണ്ണ, നീ ഒന്ന് പോ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടുതരണം. സാധ്യമല്ല. എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും. നിന്റെ കൊഞ്ചലും കുഴയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു പിഴയാണെന്ന്. നിന്നെ പോലെ അലവല്ലാതെ പ്രേമിക്കാനും നീ പറയുന്ന ഒരു തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചില്. നിന്റെ കിളവൻ കാമുകൻ ചെല്ലെ അങ്ങോട്ടേ. ബാലകൃഷ്ണൻ
ശരി, ബാലകൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ജോലി നിന്നും ഞാൻ മാറി തന്നേക്കാം. പോരെ. പകരം ബാലകൃഷ്ണൻ എനിക്കൊരു 50,000 രൂപ തരണം. 50,000 രൂപ എനിക്ക് തന്ന് ജോലി ഞാൻ വിട്ടു തന്നേക്കാം. 50,000 രൂപ അതത്ര വലിയ സംഖ്യ ഒന്നുമല്ലല്ലോ. 75,000 രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ. ബാലകൃഷ്ണൻ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസയും തരത്തില്ല. അപ്പോ ജോലി ഒട്ട് കിട്ടാനും പോകുന്നില്ല. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി വരെ പോണ്ട് കാണാലും ശരി, ജോലി ഞാൻ മേടിക്കും. നോക്കിക്കോ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ. ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, ഇത് 35452. യെസ്. സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കത്ത. ഹലോ സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കത്തയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ. ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കത്തേന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ടയിൽ അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ. കട്ടിയല്ലേ മോനെ വെക്കല്ലേ, മേറ്റിന് എന്തോ പറയാനുണ്ടെന്ന്. ഹലോ. ഹലോ, മേട്രൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരേ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പുതുപ്പ്, കമ്പിളി പുതുപ്പ് കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരേ. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കമ്പിളി പുതുപ്പ് കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പുതുപ്പ് മേടിച്ചോണ്ട് പോരേ. ഹലോ, ഹലോ. എന്ത് പോക്കത്തരോടാ നീ പറയുന്നത്? അവര് കമ്പിളി പുതുപ്പ് കമ്പിളി പുതുപ്പ് എന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? ആ, എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ആക്കി? ഒരു 350 വെച്ചുകൂടിയോ? ഒരു 10 റുപ്യ തരൂ, പറ്റുമോ? അല്ല, അവൻ ഇവിടുന്ന് മുങ്ങിയോ? എന്റെ പൈസ എന്നതോ? നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ട വരും. എന്റെ പൈസ എന്താ? ബാലകൃഷ്ണ എവിടെ പോയി കേൾക്കേണ്ടത്? ഞാൻ എവിടെ പോകും? എന്റെ പൈസ തന്നോട് പറയുന്നു, എന്റെ പൈസ തരാൻ. ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ? എങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ എന്റെ കാശിങ്ങി എന്ന് ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതോ, ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാത്രം വണ്ടി. അതെല്ലാം ചോദിക്കുന്നത് ഇതെന്താ ഓട്ടോറിച്ച അവസ്ഥാൻഡാ? ഒന്ന് പിടിച്ചു മാറ്റുമാനും ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക് ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാൻ ഒന്ന് കാണണം, ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിനുള്ളിലല്ല, ഏത് ബാറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും.
ഇറങ്ങി വാടാ തുരപ്പാ. ഏ സോറി, നിങ്ങളല്ല വേറൊരു തുരപ്പുണ്ട്. നിന്റെ സ്നേഹിതം ബാലകൃഷ്ണൻ കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞാണോ അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങി പോകും. നിങ്ങൾക്കാവുമ്പോ അവനെ സമ്പത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റിവിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ സാധനത്തിൽ പിടിച്ച് പുറത്താക്കണം. എന്തൊരു ശല്യമാണ്! ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ ഭഗവാന്. അവൻ ഇവിടെ തന്നെ കാണും. എത്രയാ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടു തരും. നിങ്ങളെ ഫ്രണ്ട്സ് ആണല്ലേ. എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. കാണിക്കുന്നു ബാലകൃഷ്ണൻ. പോടെ ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണീയെന്നെ കണ്ടു മാറിക്കളഞ്ഞത്? അടിച്ചു നിർക്ക്. എന്താ ബാലകൃഷ്ണൻ? ഒന്നുമില്ല ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കാ. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ, അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളേ. എന്തോ ഏ, നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളവനെ രക്ഷിക്കാൻ ഒരു ഈടും ഇല്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചൻ തരും പൈസ? എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ച ഉള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കൊണം പിടിക്കൂല. അംസക്കോയ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും, നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാന്ന് പറയുന്നത്? അതാണ് എനിക്ക് വിശ്വാസമില്ലാത്ത. വേണ്ട, മൂപ്പർ പറയട്ടെ. മൂപ്പരല്ല, മത്തായി. ആ മത്തായി ഉപ്പര് പറയട്ടെ. എന്തേ, നിങ്ങളരോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസുന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ അല്ലാ, ഇത് വല്ലതും നടക്കോ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടിരുന്നത്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തച്ചേട്ടൻ. എവിടുന്ന് കിട്ടുമെന്നേ? എന്തത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസുന്റെ കല്യാണം നടക്കുമെന്നും.
വേണമെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം. എന്താ നീ കഞ്ഞി കുടിക്കുന്നില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നെബ്യൂസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള അവള്, എന്റെ മറ്റൊരു പെങ്ങള്, ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം മത്തായിട്ടാ. എങ്ങനെയും ഞാൻ അത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ. നീ വല്ല ബാങ്ക് കുത്തി പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക? അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാവും. റാണി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് കാര്യം? ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാ മതി. പ്ലീസ്, പേഴ്സണൽ ആയിട്ട് പറയണതാ. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ? റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൊണ്ട് തന്ന ജോലിയിൽ നിന്ന് മാറിത്തരാമെന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്? മനസ്സുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുതരാമെന്ന് കരുതിയേ ഉള്ളൂ. 50,000 പോയിട്ട് 50 പൈസയുടെ നിലയം വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണി തന്നെ എടുത്തോളൂ. ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യമുണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം, പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. വളരെ പ്രതീക്ഷയിലാ വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം? അത്യാവശ്യം കൊണ്ടാ. ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർത്ഥ്യക്കാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തോറ്റു വരിക. എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. റാണി, വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? മരിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് 4-ാമത്തെ വീട്. താങ്ക്സ്. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഇത്രയും വലുതോ? ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ. നമ്മൾ പെട്രോൾ പെട്രോൾ ഒഴിക്കാടേ, കിടന്ന് ചാവാറേ. സാറ് കൽക്കട്ട തന്നെ എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി. നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകും. ഞാനിവിടുത്തെ മേസ്ത്രിയാ. അമ്മയെ പറ്റി സാറ് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു. അതെങ്ങനെ, താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. അതാ അല്ലേ? അതെ, അമ്മ ഇങ്ങോട്ട് തറന്നാട്ടെ. എടോ, താൻ ഓവറാക്ട് ചെയ്ത് ചളവാക്കും അല്ലേ? എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്ക്. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ പെട്രോള് എടാ ഒഴിക്കാടാ വഞ്ഞങ്ങള്. അല്ല മോഷേ, അതാരാ? അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോ എന്ന് എനിക്കും സംശയമുണ്ട്. അല്ല അച്ഛൻ, ഇയാളും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം. അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാ. ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും. അപ്പുറത്തെ ഡൈനിങ് ടേബിൾ, അവിടെ ഞാനും അമ്മയും എന്റെ. എടാ ഗോലക്ഷ, നീ കൽക്കട്ടയിൽ പോന്നു. നിനക്കിന്റെ മനസ്സിലായില്ലേ? ഞാനാ ബാലകൃഷ്ണൻ. ആരാ മോനെ അത്? ഞാൻ പറയാം, ഇവൻ എന്നെ ശരിക്കും അറിയാം. ഇപ്പൊ അറിയാത്തോട് നടിക്കുക. ഞങ്ങൾ തമ്മി ആദ്യവാദിയെ കാണുന്നത് തന്നെ റോഡിൽ വെച്ചാ. പോക്കറ്റ് അടിക്കാരനാ വിചാരിച്ചത്. പോക്കറ്റ് അടിക്കാരനോ? ബാലകൃഷ്ണൻ ഒന്നു വന്നേ. എടാ നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ.
എനിക്ക് അമ്മയോടെല്ലാം പറയണം. നീ കൈവിട്ടെ. ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്നു ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത്. എന്തിനമ്മ അധികം പറയുന്നത്? ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിട്ടൊന്നും മൂന്നു പേരും കഞ്ഞു കുടിച്ചു കഴിയുന്നത്. ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പോകയില്ല. നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തോ? എവിടെ എത്തുന്നു? അതെ കൽക്കട്ടയില്. ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു ചെന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത്? അതെ അമ്മേ, എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും. മൂന്ന് നേരം കഞ്ഞിയാ. മൂന്ന് നേരമല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. ബാലേഷ പ്ലീസ്. നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വലുതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതെ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ഒരു നൂറ് രൂപ. എന്തിനാ? നിന്റെ പേരില വഴിപാട് കഴിക്കാനാ? കൊടുക്കും മോനെ. ഏത് വഴിപാട്? നീ മറന്നുപോയോ അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്? ഇവനിങ്ങനെ എല്ലാം മറക്കും, സ്ഥിര സ്വഭാവം. അമ്മേ ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. ഡാ നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈതരാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വയ്ക്കോ വയ്ക്കോടാ. ആ ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ? പട്ടി. കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. ഹലോ, ഒന്ന് നിൽക്കണേ. ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ? ആ തീപിടുത്തത്തിൽ മരിച്ച ശിവശങ്കരപ്പണിക്കരുടെ മോളല്ലേ? അതെ. എന്താ കാര്യം? അതിന്റെ വീട് എവിടെയാ? അകത്തേക്ക് കയറി ആദ്യത്തെ വീട്. താങ്ക്സ്. അല്ല ബാലകൃഷ്ണ, ഇത്ര നേരത്തെ എത്തുന്നു പ്രതീക്ഷയില്ല. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വേഷമൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ. വരൂ, അകത്തേക്ക് വരൂ. വരൂന്നേ. ഇതാണോ റാണിയുടെ വീട്? തീരെ പ്രതീക്ഷയില്ല അല്ലേ. വരൂ. കൊന്നുകളയും ഞാൻ. ഈ പടി തവട്ടി കേറുവോ? എടാ ഈ പടി തവട്ടി കേറുവോ? അത് അമ്മേ, എടാ ഈ പടി തവട്ടി കേറുവോ? ഏറാനും കേട്ടവനെ. അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത്. ആദ്യം രണ്ടു വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു, പിന്നെ പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ച മട്ട. എല്ലാരും എന്ന് വെച്ചാ ഈ ഞാൻ പോലും. ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്ത? ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇങ്ങനൊന്നും അല്ല റാണിയെ കരുതിയിരുന്നത്. ഇന്നലെ വരെ ഞാൻ കണ്ട റാണിയാണോ അതോ ഇന്നീ കാണുന്ന റാണിയാണോ? ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയം. സംശയിക്കണ്ട, ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി. അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ, അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി, ഭർത്താവ് ഉപേക്ഷിച്ചതാ, അവരുടെ നാല് പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര്, ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർത്ഥ്യക്കാരുടെ സ്വത്തുക്കൾ. ഇതൊന്നും സാരമില്ല, ഇനി ഒരു സ്വത്തുണ്ട്, അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഉണ്ണി, ഉണ്ണി. എന്താ ചേച്ചി? ഒന്ന് ഇവിടെ വരെ വരാമോ? വരുന്നു. എന്താ ചേച്ചി? ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരാ ചേച്ചി? നിനക്ക് കാണാമോ? എന്തോ പോലെ, ഒരു മിന്നായം പോലെ. ആ ഇത് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനോ?
അതാരാ? ബാലകൃഷ്ണൻ. ചേച്ചിയുടെ ആരാ അത്? അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോനാ. മോൻ അകത്ത് വയ്ക്കൂ. കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ. അവന്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു. ഒന്നര മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി. പെട്ടെന്നിങ്ങനുണ്ടാവാൻ കാരണം എന്തു പറയാൻ? വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി. എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടർമാരാരെയും കാണിച്ചില്ലേ? കാണിച്ചു. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയാ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. കൂടുതൽ താമസിച്ചാ പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. എങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൂടെ റാണി? നടത്തണം. പക്ഷെ എന്റെ വിലയാ ഭയങ്കരം. എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അത് എത്രയാണെന്ന് അറിയണ്ടേ? എത്രയാ? 50,000 രൂപ. എന്താ തരാവോ? ഉണ്ണിയുടെ കാഴ്ചക്കുള്ള 50,000 രൂപയ്ക്ക് വേണ്ടിയാ ഞാനീ കളിച്ചതൊക്കെ. ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ നാടുവിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചുപോയി. വിധി എന്നെ പിന്നെയും പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്നോർത്ത്. ബാലകൃഷ്ണ വേണ്ടത് 35,000 രൂപയല്ലേ? 35 രൂപ പോലും എന്റെ കയ്യിലില്ല. ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കാന്ന് അറിയാഞ്ഞിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത്. പറ, ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. എന്റെ രാജിക്കത്തായത് അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. പോകുന്ന വഴിക്ക് ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തും. റാണി ആ കസരന്ന് മാറിയാൽ, ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. എതിർത്തൊന്നും പറയരുത്. റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ. റാണിക്ക് വേണ്ടത് 50,000 രൂപ, എനിക്ക് വേണ്ടത് 35,000 രൂപ. ഇപ്പോ എന്റെ ആകെ ഉള്ളതാ 100 രൂപ. ഇതൂടെ കയറി കാറ്റത്ത് പറത്തി നോക്കട്ടെ. ഗായുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നു. ചെകുത്താന്മാർ ഞങ്ങളെ കാത്തിടൂകിൽ ചതാലും ഞങ്ങൾ. ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി, അവനെ ലേലം വിളിച്ചു വെക്കാനാ പോണേ. ആ ദുഷ്ടർ ഞങ്ങളെ കാത്തി. അവൻ ലേലം ഉറപ്പിച്ചു എന്നാ തോന്നണേ. ഇതിൽ നിന്ന് സ്വല്പം ഞാൻ വെള്ളം ചേർക്കാതെ അങ്ങ് കഴിച്ചു. ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് മുഴുവൻ അങ്ങ് തീർക്കണം. ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെ ഇല്ല. പിന്നെ എങ്ങനെ കുടുങ്ങിയായിരിക്കും മത്താജട്ടാ? അതെന്താടാ നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം? ആ നബീസിന്റെ കല്യാണം ഇല്ലേ, അത് നടക്കില്ല. പൈസ കിട്ടിയില്ലേ? ഇല്ല. ആ പെണ്ണെന്ത് പറഞ്ഞു? അവിടെ ഒന്നുമില്ല മത്താജ, ഒന്നുമില്ല. അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാരാ, രാജാക്കന്മാര്. ഓ, അപ്പൊ അവള് പിന്നെയും നിന്നെ പറഞ്ഞു പറ്റിച്ചു അല്ലേ? പറ്റിച്ചു ഒന്നുമില്ല, അവൾ പറഞ്ഞൊക്കെ സത്യമാ. ഒന്നുമില്ല അവിടെയില്ലേ. പക്ഷെ ഒന്നുണ്ട്, നല്ലൊരു മനസ്സ്. ദേ, മനസ്സിന്റെ പുണ്യം ഒന്നും നീ എന്നോട് പറയണ്ട. എന്റെ കയ്യിലുണ്ട് ഇത്ര വലിയ മനസ്സ്. അവളുടെ കയ്യില് കാശുണ്ടാ നിന്ന് പ്രസംഗിക്കുന്നത്? ഇതൊക്കെ കയറ്റട്ടെ, എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. നീ ലേശം ഒഴിച്ചേ, ഇത് കിടത്താനാ? ഒഴിച്ചാ ഒഴിച്ചാ മതി മതി. വെള്ളം ചേർക്കണ്ടട്ടാ. എന്താണ്, എനിക്ക് വെള്ളം ഇഷ്ടല്ല. അത് കുടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ കുപ്പിയെ വാങ്ങിയ കാശ് ആരെയാന്ന് പറയാവോ? ആരുടെയാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ.
നിമിഷവും നമ്മളെ പറ്റിക്കും. പെറ്റേ തള്ളയെ കണ്ണീ ചോറയില്ലാതെ പറ്റിക്കുന്ന നാറിയായി. ഇതൊക്കെ നേരാണ് പറഞ്ഞോടാ, ഞാൻ ഇത് കണ്ടാക്ക പറഞ്ഞോട്. എനിക്കിപ്പോഴും സംശയമാ, അത് നിന്റെ അമ്മ തന്നെയാണോ അതോ നീ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചോണ്ടോ? നല്ല അലവലാകി പ്ലീസ് ഒന്നും പറയരുത്. അതെന്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരല്ലാതെ പറ്റിക്കുക. പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ്. മകൻ കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, മാസാമാസം പണം വയ്ക്കുന്നു, വിമാനത്തിൽ വരുന്നു, മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. നീ എന്തിനാണ് ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു പറ്റിക്കണേ? പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? ഞാൻ മൂന്നുനേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ടസഹിച്ചാ പഠിപ്പിച്ച്. പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. അതുണ്ടായില്ല. പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു, വല്ലാത്ത ടെൻഷൻ. അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവർത്തിയില്ലാത്തോണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത്. മത്തായിച്ചേട്ട, സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവനോടിരിക്കില്ലായിരുന്നു. ബാലകൃഷ്ണ, നിന്നോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്തു തന്നേരടാ. എനിക്ക് വേണ്ട, വാങ്ങിക്കാൻ. ഗോപാലകൃഷ്ണ, നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട്, ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം, എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം. ആ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സില്ലേ, അത് ഇറങ്ങട്ടെ, നിന്റെ ശരിയാവും, ഇവന്റെയും ശരിയാവും, ഒക്കെ ശരിയാവും. എന്റെ വിശ്വാസമാ. ദേ, ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഒഴിച്ചിട്ട് വാ. ചെല്ലേ. ആ, കുടിച്ചില്ലേ? കുടിക്കാൻ കുടിക്കടാ. ഒരായിരം കിനാക്കളാൽ ഒരുന്നു കൂടുന്നേഞ്ഞിരുന്നു മോഹം. പരത്തര പരത്തര പരത്തരാരാരാരാ. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ച മോഹം. തരത്തര തരത്തര തരത്തരാരാരാ. എത്ര എത്ര കാതം അപ്പുറത്തു നിന്നു എത്തി നീപ്പോഴും ദുഃഖ സത്യമേ. ഒരായിരം ഇനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ച മോഹം. കവിയുടെ ഹൃദയം മൊഴികളാക്കിയത് കവിതയായൊഴുകി കനിവേറും മനസ്സേ നിനക്ക് നിറയെ വന്ദനം. ഒരായിരം കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മോഹം. സ്വർഗ
മന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ കാലമെന്റെ കൈകളിൽ വിളങ്ങിടുമ്പോഴും കൊച്ചു കൊച്ചു മോഹം മച്ചകത്തിലെന്നും ചാരിരം പാടുവാൻ കാതോർത്തു നീപ്പോ ചാരിരം പാടുവാൻ കാതോർത്തു നീപ്പോ കാലമെന്റെ കൈകളിൽ വിളങ്ങിടുമ്പോഴും സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ ഒരായിരം കിനാക്കള പുഴുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം ഒളുത്തിയും എടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മോഹം My name is Ram. Ramji Rao. Hello, hello, na. Ramji Rao speaking. Okay. Aam katti dalenge lo. Unnaru bolicha hai ke. Yes. Hello. Ramji Rao speaking. Aadu paranja naala sare. രാംജി റാവു സ്പീക്കിംഗ് സ്പീക്കിംഗ് മിസ്റ്റർ ഉർമേശ് തമ്പാൻ യെസ് നിങ്ങളുടെ മകൾ നിഷ നിഷാമോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഗുഡ് വെരി ഗുഡ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ എന്താ എന്ത് പറ്റി നമ്പർ തെറ്റി നോക്കി എന്തായി എന്താ പറഞ്ഞ അയാൾ എന്തൊക്കെ പറയുന്നു ഇവനൊന്നും ഉറക്കൂലേ മദാചേട ഞാൻ ഒന്നിന് പോയിട്ടെ നമ്പർ കിട്ടിയോ അതെ അത് തന്നെയാ 3 4 5 2 3 ഹലോ രാംജി റാവു സ്പീക്കിംഗ് അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം നോക്കി ആ ശരിയാ ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നു വേലയിറക്കരുത് മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാ
എന്തോ ഓഫിയ നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫിയ നിർത്തി നിർത്തി നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ് വെറുതെ അല്ല എന്താ ആരാ കരയണം ആ ഉറുമിസ്തുമാര് മോള അതിനെ ആരോട് തട്ടിക്കൊണ്ട് വന്നു ആര്യ റാംജി റാവു എന്ന് പറഞ്ഞൊരുത്തൻ മിസ്റ്റർ ഉറുമിസ്തംബായ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 100,000 രൂപ തരണം നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം അതിനു മുമ്പ് നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക ഹലോ ഹലോ എന്താ പ്രശ്നം എന്താ റാംജി റാവു എന്ന് പറഞ്ഞു ഒരുത്തനാ ഉറുമിസ്തമ്മാന്റെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് 100,000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നളയുന്നു ആ കൊച്ചിന്റെ കരച്ചിലപ്പോ കേട്ടത് അയ്യോ നമ്മളിപ്പോ എന്താ ചെയ്യാൻ മത്തായ എന്ത് ചെയ്യാൻ കിടന്ന് ഉറങ്ങാൻ നോക്കണേ കൊല്ലേ വളർത്ത് എന്താ വേണേ ഇത് അങ്ങനല്ല മത്തായ നമുക്ക് ഇത് ഉറുമിസ്തമ്മാനെ വിളിച്ചെന്നറിയില്ല ദോഷ നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തേ എന്തൊരു കഷ്ടമാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ ഉറുമിസ്തമ്പാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടക്കിടക്ക് വരുന്നുണ്ട് ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ മത്തായ ഇത് അങ്ങനല്ല ഇത് വിളിച്ചറിയിച്ച് നോക്കൂ വിളി ഉറുമിസ്തമ്പാൻ 3 4 5 2 3 എങ്ങനെ എങ്ങനെ 3 4 5 2 3 പോത്തെ അത് ഇവിടുത്തെ നമ്പർ അല്ലേ 3 4 3 4 5 2 3 ഉറുമിസ്തമ്പാൻ നോക്ക് എന്റെ മാതാവേ ഒരു നമ്പറിൽ 2 ഫോണാ നീ ആ ഉർവശി തിയേറ്റേഴ്സ് നമ്പർ ഒന്ന് നോക്കി ഉർവശി തിയേറ്റേഴ്സ് 3 4 5 3 2 ഉറുമിസ്തമ്പാന്റെ താഴെ തന്നെയാ കിടക്കുന്നത് ആഹാ അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ചെല്ലുണ്ടാക്കുന്നത് ഉർവശി കിടക്കുന്നിടത്ത് ഉറുമീസ് കയറി കിടക്ക ഉറുമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്ക നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാച്ചേ കറക്റ്റ് ആയിരിക്കും നീ എന്താ പറയാൻ പോന്നു ഉറുമീസിന് മോളെ തട്ടിക്കൊണ്ടുപോയി വരും നമുക്കൊന്ന് കളിച്ചാലോ എന്തുട്ട് കളി അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്ക് നിന്ന് കളിച്ചാലോ നീ എന്തു പറയുന്നു എന്ത് കളി ഒരു കളി മത്തായി ചേട്ടാ ഈ ഫോൺ ഇപ്പൊ ഇവിടെ എന്താ കാരണം ദൈവവിധി നാളെ നേരം വെളുക്കുമ്പം നമ്മൾ 3 ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി ഗോപാലകൃഷ്ണ നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല കിട്ടാനുള്ളത് ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും ബാലകൃഷ്ണ നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ മത്തായി ചേട്ടാ പൊളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടു വരണ്ടേ അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ ഒത്താലൊത്ത് ബാലകൃഷ്ണ നീ ഈ ഫോണൊന്ന് വിളി എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ ആ ഹലോ മൈ നെയിം ഈസ് റാം റാംജി റാവ് ആര് റാംജി റാവ് സ്പീക്കിംഗ് റാംജി റാവു ഏത് റാംജി റാവു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്താ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ഹലോ 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 എന്ത് പറഞ്ഞു അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു നിഷ 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 പോളെ എന്താ പറഞ്ഞ് എന്റെ കുഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് Tell me from where you are speaking. Cool down. I will kill you. നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ No! Please. Please tell me.
നിങ്ങളാണ്, നിങ്ങൾക്ക് എന്ത് വേണം? പണം, ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം. അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും. എത്ര പണം വേണമെങ്കിലും, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത്. ഇല്ല, സത്യമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കില്ല. ഇത് മൂന്നാമത് ഒരാൾ അറിയില്ല. പ്രോമിസ്. ശരി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയൂ. ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു 4 ലക്ഷം രൂപ വേണം. തരാം, എത്ര വേണമെങ്കിലും തരാം. തരാമോ? തരാമെന്നല്ലേ പറഞ്ഞത്? ഹലോ, ഹലോ മത്തേട്ടാ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. ഗോകൃഷ്ണ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. നമ്മൾ രക്ഷപ്പെട്ടാ, നമ്മൾ രക്ഷപ്പെട്ട. സാറേ, നമ്മുടെ നിഷമളെ കാണാനില്ല. സാരമില്ല, അവളെ എവിടെയെങ്കിലും കാണും. ഇല്ല സാറേ, ഞാൻ വീട് മുഴുവൻ നോക്കി. നിന്നോട് ആരും പറഞ്ഞു അവളെ തിരഞ്ഞു നടക്കാൻ? നീ ആരാ? അവളെ തന്തയാണോ? നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി, മനസ്സിലായോ? ആ പോയിക്കോ. രാംജി റാവു സ്പീക്കിംഗ്. ഉർമിസ് തമ്പാൻ പേർ. പണം റെഡിയല്ലേ? രാംജി റാവു, എന്റെ മോള്. പണം റെഡിയല്ലേ എന്ന്? റെഡിയാണ്. എങ്കിൽ ഇന്ന് രാത്രി 8:30 ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക. കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും പാടില്ല. രാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? അതെ അതെ, തനിച്ചാ വരുന്നത്. മറിച്ചായാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. 3, 4, 5, 2, 3. രാംജി റാവു സ്പീക്കിംഗ്. രാംജി റാവു, നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് പണം കൊണ്ടുവരേണ്ടത്? ഇന്ന് രാത്രി 8 മണിക്ക് ഇവിടെ വരണം. ന്യൂ ലൈറ്റ് ഹൗസിന് പിന്നിൽ വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉണ്ടാവില്ല. മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. കെയർഫുൾ. എനിക്ക് വയറ് കത്തിട്ട് പാടില്ല, ആകെ കുഴപ്പാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടിയുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോണ്ടോ? ഞാൻ പറഞ്ഞു മത്തായിച്ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമി സ്തംഭാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമി സ്തംഭാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ. അയ്യോ, ഉറുമി സ്തംഭാൻ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമി സ്തംഭാൻ മാറെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാം.
നീ ഒറ്റയ്ക്കല്ലേ പറഞ്ഞത്? എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോണോടാ. നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ, അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയിലാറിയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്? എന്റെ വണ്ടിയുടെ ഉറുമീസ്തമ്മ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അല്ലെങ്കിൽ നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചുവാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളനെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ, അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ വരെ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? കുടിക്കാനല്ലേ പറഞ്ഞു? എന്താ ഇവള് കുടിക്കുന്നില്ല? മോളത് കഴിക്ക്, കഴിക്ക്, കഴിക്കും മോളെ, കഴിക്കാൻ. സാറ ആഹാരം ഒന്നും കഴിക്കില്ലല്ല. ഒന്നും വേണ്ട, നീ പോയിക്കോ. താനെന്തിന് ഇതൊക്കെ അടച്ചു പൂട്ടുന്നേ? തുറന്നേ. എടേ നേര് പറ, നിഷമ്മള എവിടെ? അതിന് സാറ് എവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? നോണ, ഇവിടെ നീയും സാറും ഇവിടെ പലതും നിറച്ചു വെക്കണുണ്ട്. സത്യം പറയണം, ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? അത് തന്നെ മറ്റുള്ളവർ പോയി പറയാ. ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല്. എന്താണോ മത്തായി, തന്റെ ഉറുമി സാർ വല്ലതും പറഞ്ഞേച്ചോ? സാറേ, ഇന്നലെ രാത്രി മുതൽ നിഷമോളെ കാണാനില്ല. ആരോ പിടിച്ചോണ്ട് പോയെന്നാ തോന്നണത്. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മാതാവാണ് സത്യം. നേരെ കുഞ്ഞ് വീട്ടിലില്ല, വേണേ സാറും നോക്കിക്കും. ഉറുമി സോളയില്ലേ? ഉണ്ട്. മുറി അടിച്ചിട്ട് ഒറ്റയിരിപ്പും കരച്ചിലുവാ. നേരെ വെളുത്തിട്ട് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. സാറേ സാറേ, ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട കേട്ടാ. ചോദിച്ചാ ചുമ്മാ നടക്കാൻ ഇറങ്ങുന്ന പറഞ്ഞാ മതി. എന്തെങ്കിലൊക്കെ സംഭവിച്ചു. എന്താ ഇവിടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. നിക്കേ, ഇവിടെ നടന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നിങ്ങളൊന്ന് പോയി തന്നാ മതി. മിസ്റ്റർ ഉർമീസ്, നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത്? നിങ്ങൾ ഇവിടെ നിന്നാ തന്നെ കുഴപ്പമാണ്. ഒന്ന് പോകാമോ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാം, അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം. എന്താ, അവളിവിടെ ഇല്ല. എവിടെ പോയി? അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കാം. എപ്പോ? എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ? ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല, സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് ആയിട്ടാണ്. നിഷമോൾ എവിടെ? പറയാൻ മനസ്സില്ല. എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ ചോദിക്കേണ്ട കാര്യം പോലീസിനില്ല. മനസ്സിലായോ? മിസ്റ്റർ രാമേന്ദ്രൻ സാർ, ഒന്നിങ്ങോട്ട് വരും. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത്. പറയൂ സാർ. നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉർമീസ് തമ്പാൻ എന്റെ അയൽവാസിയാണ്. അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല. നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. യെസ് സാർ. അയാൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ അപ്പ കിട്ടണം. നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത്. ഓക്കെ സാർ. എന്താണാ? ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം. അമ്മയും കൊണ്ട് സ്ഥലം വരെ പോവാനാ. ആ പിന്നെ നീ വരണമെന്നില്ല, വണ്ടി മാത്രം മതി. അണ്ണ ഒരു കുഴപ്പമില്ലടേ, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ചെല്ല് റാണി. എന്താ ഇവിടെ? ഞാൻ റാണിയെ കാണാൻ തന്നെ വരികയായിരുന്നു. എന്തിനു? എന്ത് പെട്ടെന്നാ കാര്യങ്ങളുടെ നൂലാമാല കഴിയുന്നത്? എനിക്ക് മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട്. അതെ, അപ്പോഴേ ആ കല്യാണം നടത്താലോ. നടത്താം. നബീസുന്റെ കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും. ഭാഗ്യമുള്ളല്ലേ ആ കുട്ടി. നബീസിന് മാത്രമല്ല,
ഉണ്ണിക്കുണ്ട് ഭാഗ്യം. ഒരുപക്ഷേ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും. എന്താ ഞാൻ തന്ന വാങ്ങില്ലേ? അതല്ല, ഞാനത് എങ്ങനെ തിരിച്ചു തരാ? എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ? അയ്യോ അത് പറ്റില്ല. എങ്കിൽ അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ. അങ്ങനെ കടം തിരിച്ചു വെച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണിയെ ഒന്നൊന്ന് കാണാമല്ലോ. ബാലകൃഷ്ണ ഇത്രയും പണം എവിടുന്ന? വേണ്ട, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നുണയെ പറയും. റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയാളൂന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിയട്ടെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും. ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. പിന്നെ ഞാൻ ഇത്രയും അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാതിരുന്നാ മതി. ടയറിനാലും പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ? പറ താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ സാർ? ഇപ്പൊ ഒന്നുമില്ല, ഇവിടെ കാലത്തേനും ധർമ്മക്കാരും കൂടെ ഇരുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞ്. ഡേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തുവരും വെച്ചത് പറഞ്ഞേ? പറ താൻ എന്താണ് ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുവേ, എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ എന്തിന് എന്റെ പിന്നെ അടുക്കണ നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ? തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിൽക്കുന്ന വേണ്ടേ? ഞാൻ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട? ചെന്നു ചോദിച്ചാ പോരെ. എന്താ വേണ്ടേ? നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം. മൂന്ന് കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാടകത്തിനുള്ള മൂന്ന് കള്ളന്മാരെ വേഷം. ഇത് പറ്റുന്നു ഇതിങ്ങനെ കണ്ണി വെക്കണ. ഇത് കൊള്ളാം, ഇത് മൂന്നെണ്ണം കാണുണ്ടാവും. അപ്പൊ ഇത് മതി, ഇതൊന്നും വേണ്ടെന്നേ. ഇതൊരു മാതിരി കോമാളി വേഷം പോയിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമ്മാനം ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് തന്നെ നമ്മള് വേഷം കൊടുക്കണേ? അയാൾ തുണിടുക്കണ്ട വരണേ? അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമ്മാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലും. എന്താ ഈ രാജാ പാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത്? മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റേത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിലെ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല, ചുമ്മാ അല്ല ഉർവശി തിയേറ്റേഴ്സ് തടച്ചു കൂട്ടിയത്. എന്താ അല്ലെ മനുഷ്യന്മാരുടെ വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 മതി, കാലി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ട അല്ല കോട്ട്. കോട്ട് ഹലോ സാറേ, ഞാനാണ്. ഉറുമീസ് തമ്പാൻ ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപയും വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്നാ തോന്നുന്നത്. രാമേന്ദ്രൻ, നിങ്ങളൊരു കാര്യം ചെയ്യ, ഉറുമീസിനെ ഉടനെ ഫോളോ ചെയ്യ. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യ. യെസ് സർ. പരിചയും കവചങ്ങളും
മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളാരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ. അതെ, ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ, അല്ല നിങ്ങളെ മൂന്നാലും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ, തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അത് മൂന്നാള് ഒരുപോലെ ഇരിക്കുന്നു. അവന്റെ ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ രണ്ട് മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ രണ്ട് മണിക്കൂറല്ല, നാല് മണിക്കൂർ ഇരിക്കൂല്ലോ ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ ഇവിടാ, ഇവിടെ വന്ന് കൂത്തിരിക്കും എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്തേ, ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കി ഇരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാൻ നിങ്ങൾ എന്താ വലിയ ചില്ലിത്തക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ തിരിച്ച്? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേശ്. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതില് ഇതിലെ ഒരു ഉടുപ്പിന്റെ ഫാഷനെ ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും വീശാ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അള്ള പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ. നീ കാറിലല്ല ദീവല്ലി പോലെ തന്നെ ഞാൻ പിടിക്കും. ആ നീ മനസ്സിലാക്കല്ലേ. എടാ കാർ എന്റെ അടുത്ത് മാത്രല്ല, നമ്മളെ അടുത്തുണ്ട് കാറ്. വിടാ വിടി കാറ്, ടാക്സി എങ്കിലും ടാക്സി വിടി. ഇവിടെ ഫുള്ളായോ? നിക്കും എപ്പുറം നോക്കി ലോക്കായോ? എന്ത് കേട്ടി കേട്ട സമയം ഇത് തുറക്ക് തുറക്കു മോനെ. ഡ്രൈവർ ആണ്, സോറി. ഇത് തുറക്ക് തുറക്ക് തുറക്കണ സ്മാനെ. ഒന്നാ തല്ലി തല്ലി മകൾ തങ്ങളിൽ ജന്മ സമര മുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലിതു സാഹസം. കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ പോരാടുന്നു വെറി നീരോടെന്നും ഇരുപേരും തോൽവി അറിയാതെ ഇന്നും തോരു തുടരുന്നു തന്നിവർ തെല്ലും കാശി കളയാതെ. കടിക്കണം ഇത് കടിക്കണം പടക്കണം ഒരു പടക്കണം. ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനൊരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേക്കണേ. എന്നിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. എന്നാ നീ ഒരെണ്ണം പോയി വീണിട്ട് വാടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. എന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്ന് മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇവിടെയാണ് മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല, പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നെ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. മിസ്റ്റർ ഉർമി സ്തംഭാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ?
മുന്നോട്ട് വരിക. എന്റെ കുഞ്ഞെവിടെ? ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്. പറഞ്ഞാട്ടെ. ഞാൻ തുറക്കാട്ട എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്, ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം, കൊണ്ടുവരാം. അതേ പോവരുത്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. ഇടപെടരുത് മിസ് ഉർമി സ്തംഭൻ, ഞങ്ങളെ തടയരുത്. നടക്കടാ, സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ ഒച്ച ഒക്കെയുണ്ട്, ഇവിടെ ഒടുവിൽ ഉണ്ടാവും. വേണ്ടരി ഇവരെ ഒന്ന് ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലസിനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ. മജീദ, ജബ്ബാല്, സുക്കൂറെ, വിജയടാ, അരി ഊരി അടിക്കി, അരി തുടക്കാൻ പിടിക്കിട്ട കാര്യ. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ പോണ്ടി വരും. ഞാൻ പറഞ്ഞേ അങ്ങോട്ട് തിരിച്ചു പിടിക്ക്, അല്ലെങ്കിൽ വേറെ ഒടിയിൽ പോയി പോട്ടെ. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്, കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? നിർത്തി. ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണോ പ്രാന്ത് പിടിച്ചത്? ഒരു വാശിട്ടുണ്ട്. തന്റെ ആണോ? ഞാനേ അടുത്താണോ?
അവിടെ കുതിര കളിക്കാ. നിന്നെ ഞാനൊരു ഇടി കിട്ടുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇടിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ എന്നെ മരുന്ന് എടുക്കണ്ട, ഞാൻ എനിക്ക് കൂട്ടി ഏറ്റവും ഒരു ചവിട്ട് കൊടുത്തെ. ബാലകൃഷ്ണ ഓടിക്കോ, ഞാൻ ഏതായത് കയ്യേറ്റോ, ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടട ഗോപാലകൃഷ്ണ, ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ. ശശി നമ്മള് വിചാരിച്ച പോലെ അല്ലേട്ടാ, അതിന് മൂന്നാളിടിക്കണേ ഞാൻ കണ്ടതാ. കംപ്ലീറ്റ് ലെവലാക്കി. ഈ വക പണിക്കിന് ഞാനില്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട. ഡാ അവിടെ കടവ്, അയാള് വലിയ പുണ്യാളച്ചനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ. എടാ ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണൻ വിളിച്ചിട്ടൊന്ന് ഇറങ്ങിത്തരുമോ? മീശ മറ്റും 3 ലക്ഷം വേണോ, 4 ലക്ഷം വേണോ ഓന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ, ഇനിയിപ്പൊ ആരെ പിണ്ടമ്മക്കാനെ പോണേ? ഹലോ. പണ റാസ്കൽ, വാക്ക് പറഞ്ഞ പാലിക്കാൻ നീ ഒന്നും പഠിച്ചിട്ടാ തെണ്ടി. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നിറികെട്ട നായെ, നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. രാംജിറാവു പ്ലീസ്. രാംജിറാവു, ഇനി ഒരു രാംജിറാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോണ്ട് വാ. ഹലോ 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 ഹലോ, നീ എന്ത് വിവരക്കാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്. എന്ത് അപകടം? പോലീസ് ഇവിടെ വരും. വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ട്? എന്നിട്ട് എന്താ? അവരും രാംജിറാവു തന്നെ ആയിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം? അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, നമ്മളോട് ചെയ്തതിന് അയാളും അനുഭവിക്കട്ടെ. ബാലകൃഷ്ണ, അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കോ? ബാലകൃഷ്ണ, ഇത് അയാളാ, രാംജിറാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയേണ്ടത് എനിക്കറിയാം, നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട്. ബാലകൃഷ്ണ പ്ലീസ്. ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞ? പറ ഡാഡി, ഡാഡി ഇവരെന്നെ കൊല്ലും. ഡാഡി എന്താ ഒന്നും പറയാത്ത? ഡാഡി പറ ഡാഡി, ഡാഡിക്ക് എന്നെ വേണ്ടേ ഡാഡി? മിസ്റ്റർ ഉറുമി സ്തംഭൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്കൊരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ചെല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണ അരുത്. ഘോഷ, നീ കൈയെടുക്ക്. ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി, മര്യാദ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, കൈയറ ഇല്ല. നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാനും നടത്തും. എന്നെ വിടുമത്താച്ചാ. എന്താടാ, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്താച്ചാ, കൈനിറയെ കാശുമായിട്ട് എത്തുമെന്ന്. കരുണാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ ഞാൻ എത്തുമെന്ന്
ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി പത്തായിച്ചട്ടാ. നാളെ വണ്ടി പണിയാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായിച്ചട്ടൻ എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായിച്ചട്ടന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അമ്മത്തൊക്കെ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയണ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ, എല്ലാരോടും എല്ലാം വിളിച്ചു പറ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിന് വേറെ ബാലകൃഷ്ണ 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 ഹംസക്കോയ വരുന്നു. നീ ഉടനെ ഇവിടുന്ന് മാറി നിൽക്ക്. ഹംസക്കോയ ഞാൻ പറഞ്ഞ് സമാനിപ്പിച്ചോളാം. നീ എന്ത് പറഞ്ഞ സമാനിപ്പിക്കാൻ പോണേ? ഇന്ന് രാത്രി കാശ് കൊടുക്കാം. എവിടുന്ന്? ആ ഉറുമീസിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ കാശ് വാങ്ങിച്ചെടുക്കണം. ചാവാനാണ് ഇവിടെ തന്നെ കിട്ടി ചത്ത പോരെ. പോലീസിന്റെ വെടി കൊണ്ടു ചാവണം. ചാവുന്നെങ്കിൽ ചാവട്ടെ, ഇങ്ങനെ ശവങ്ങളായിട്ട് ജീവിക്കുന്നതിലും ഭേദം അതാ. മത്തായിച്ചേട്ടാ, ഇനി ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. ഞാൻ പറയുന്ന കേൾക്ക്, എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇനി പാത്രം മടങ്ങി പോണ്ട കാര്യമില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ ആ ഉർമീസിന് ഫോൺ ചെയ്, അപ്പോഴേക്കും ഞാൻ അംസക്കോയെ പറഞ്ഞു നിർത്തിയിട്ട് വരാം. ഇനി അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലതല്ലേ? ഹലോ, ഞാൻ ചെമ്മീൻ വർഗീസ് ആണ്. ഓ, ആരാ ചെമ്മീൻ വർഗീസ്? നിന്റെ അമ്മയുടെ മനുഷ്യനിവിടെ മേപ്പോട്ടയ്ക്ക് വായിലേണ്ട് നിൽക്കുക, അപ്പോൾ അവൻ ചെമ്മീൻ കച്ചവടത്തിന് വരണേ. ഹലോ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഈ ദയ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ്. പണവുമായി എവിടെ വരണം അത് പറയൂ. ഇന്ന് രാത്രി 11:50 പഴയ തുരങ്കത്തിന് അടുത്തുള്ള തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക, ഞങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വത്തും പണവും സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനോ? എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഉർമീസ്, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നതും അതാണ്. എന്ത് ചെയ്താലും എനിക്ക് പതൊന്നും പ്രശ്നമല്ല. എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. ഞാൻ അവസാനമായിട്ട് പറയാണ്, നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ്, മറക്കണ്ട. ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രി 11:50 മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം. സാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കുക. സാർ, നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യണം. യെസ് സാർ. ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണം. സാർ, അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. സാർ, ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. Thank you.
ഒന്ന് വേഗമാകട്ടെ, ഇതാ നിങ്ങളുടെ പണം. നിൽക്കൂ, എവിടെ എന്റെ മോൾ? എവിടെ? ആദ്യം അവൾ, പിന്നീടാകട്ടെ പണം. ആദ്യം പണം പിന്നെ കുഞ്ഞ്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞ് ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അല്പനേരം കൂടി നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ, കുഞ്ഞിനെ ഭദ്രമായി തന്നെ ഇവിടെ എത്തിക്കും. നഗരം മുഴുവൻ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും? ആലോചിച്ചു നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്? വിശ്വസിച്ച പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ, ഞാൻ ബാലകൃഷ്ണൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോവാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പണം കൊണ്ടുപോയിക്കൊള്ളൂ. ഗോപാലകൃഷ്ണ വരൂ.
நீ பெட்டி கூட போ நீ படகு போ டாடி மத்தத்தில் வந்துள்ள நீ போ உங்களுக்கு அறியலே ഞങ്ങൾ டாடியில ஆட்காரா உங்களுக்கு அறியலே இப்போ போடா போலசா நீ போ நீ காசு கொண்டு வை போ எடா போ இவனே வரையா சட்டுட்டு போ நேரா இவன் बालकृष्ण मत पोलिस मत नि
जीवन पणयपी या जीवन रक्षितु अच्छ प्रतिफल कटी आदमी आवश्यम रूप नाला सत्यं बालेशन सत्यं दैवत्तिन सत्यं कूड़ा चोदिक नाला रे या पणवे बालेशन विश्वसो प्लस वेपिने उन्नवल प्रतीक्ष ऐसी मदचट आर नोक इन आरुम नाम रक्षा मत नाम रक्ष प्रभु गोपालकृष्ण एडा गोपालकृष्ण एडा गोपालकृष्ण एडा कल्ल ഞങ്ങള് വന്നു गोपालकृष्ण इवन एवडे गोपालकृष्ण नी आर्क वि हलो शरणालय गोपालकृष्ण अम्म इो रात्रि वन गोपालकृष्ण अम्मे कूटिकोलो बालकृष्ण विचारा उर्मी स्तंभा मगले तटिकोय मूनुपेपल अरेस्ट अलिया मूनुपेरू बालकृष्ण गोपालकृष्ण मानार मताई बालकृष्णन या मानार मताई उर्वशी तीटेस या मानार मताई इवे अरेस्ट पक्षे मूनाम गोपालकृष्ण रक्षपुटो मुन पणवें कई इन रात्रि नगर विड़ के वै 9433 आने वृद्ध आय स्त्री अम्म हलो 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 नहीं
സുക്കോയുടെ പെങ്ങള് അവളെ കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഹംസക്കോടെ കാശ് കൊടുക്കാൻ പോയി. 35,000 രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് നാളെ കയറ്റി വിട്ടു. ബാലേഷാ, നബീസറെ കല്യാണം നാളത്തിൽ നടക്കൂടാ. ബാക്കി 2,65,000 രൂപ ഇതിനകത്തുണ്ട്. നമുക്ക് 3 പേർക്കുള്ള. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? പിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചു എന്ന് കരുതി. എന്നിട്ട് ബാലേഷാ, എന്നിട്ട് എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. അവരേത് നിമിഷവും എടുത്തു. നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഗോപകൃഷ്ണ. ബാലകൃഷ്ണ, കാറിൽ അമ്മ ഇരിക്കുന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വരണം ബാലകൃഷ്ണ, ഈ അവസ്ഥയിൽ അമ്മ എന്നെ കാണരുത്. ഒത്തിരി കഷ്ടപ്പെട്ടുവല്ലേ എന്നെ കബളിപ്പിച്ച് നിങ്ങൾ നേടിയ പണമില്ലേ? അത് നിങ്ങൾക്കുള്ള എന്റെ പ്രതിഫലമായി കരുതിക്കോളൂ. എന്റെ മോള് പറഞ്ഞു അവളെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ പെട്ട പാട്. താങ്ക്സ് എ ലോട്ട്. ഇതൊന്ന് അയച്ചു തരാൻ ഏർപ്പാട് ചെയ്തു തരാൻ പറ്റുമോ? ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല. പ്രോമിസ്. ആ കാറിലിരിക്കുന്നത് എന്റെ അമ്മയാ. നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറേ, ആ ഫോൺ ഒന്ന് എടുക്കാൻ പറ്റുമോ? സാറിനുള്ളതാ.
ഹലോ രാംജി റാവ് സ്പീക്കിംഗ്.